നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ഗസയിൽ വെടിനിർത്തലിന് ഹമാസ് തന്നെ തീരുമാനിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ചർച്ചകൾ തുടരാൻ ബൈഡൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വെടിനിർത്തൽ കരാറിനു മുമ്പ് ബന്ദിമോചനം സാധ്യമല്ലെന്ന നിലപാടിലാണ് ഹമാസ്. ഗസയിലേക്ക് സഹായം എത്തിക്കാൻ വൈകിയാൽ ആയിരങ്ങൾ മരിക്കുമെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. കൈറോയിൽ തുടരുന്ന മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കരാറിന് തടസ്സം നിൽക്കുന്നത് ഹമാസാണെന്ന ബൈഡന്റെ കുറ്റപ്പെടുത്തൽ. പാരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ മാർഗരേഖ ഇസ്രായേൽ അംഗീകരിച്ചതായി നേരത്തെ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൈറോയിലേക്ക് സംഘത്തെ അയക്കാൻ വിസമ്മതിക്കുന്ന ഇസ്രായേൽ ഗസയിൽ പലസ്തീൻ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ കരാറിന് പാതയൊരുക്കാൻ ബന്ദിമോചനം നടപ്പാക്കണമെന്ന ആവശ്യം ഹമാസ് തള്ളി. ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നടപ്പാക്കിയാൽ മാത്രമേ ബന്ദിമോചനത്തിന് തയ്യാറാകൂ എന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു. ഗസയിൽ ഉടൻ വെടിനിർത്തൽ അനിവാര്യമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. വാഷിംഗ്ടണിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിക്കൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബ്ലിങ്കൻ. റമദാനു മുമ്പ് കരാർ നടപ്പാക്കാൻ മധ്യസ്ഥ രാജ്യമായ ഖത്തറിനോട് യു എസ് നേതൃത്വം നിർദ്ദേശിച്ചു. ഗസയിലേക്ക് സഹായം എത്തിക്കാൻ വൈകിയാൽ ഗൾഫ് മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുസ്ലിം രാജ്യങ്ങളുടെ പൊതുകൂട്ടായ്മയായ ഒഐസിയുടെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗസയിൽ തുടരുന്ന വംശഹത്യ എല്ലാ പരിധികളും ലംഘിച്ചതായും പ്രസ്താവനയിൽ ഒഐസി മന്ത്രിമാർ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ എന്നിവരുമായി ഗാൻസ് ചർച്ച നടത്തി. ഗസയിൽ സഹായമെത്തിക്കാൻ ബദൽ മാർഗങ്ങൾ ആരായുമെന്ന് അമേരിക്കൻ നേതൃത്വം ഗാൻസിനെ ധരിപ്പിച്ചു. സഹായ വിതരണത്തിന് യു എസ് സൈനിക സഹായം ലഭ്യമാക്കാൻ സന്നദ്ധത അറിയിച്ചതായി പെന്റഗൺ വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം ഗസയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും പെന്റഗൺ കൂട്ടിച്ചേർത്തു. വടക്കൻ ഗസയിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ ആയിരങ്ങൾ ദുരിതത്തിലാണ്. ഭക്ഷ്യവസ്തുക്കളും മറ്റും എയർ ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് പ്രതിസന്ധി അവസാനിക്കില്ലെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു. അതിർത്തി മാർഗം കൂടുതൽ ട്രക്കുകൾ അയക്കുകയും താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കുകയുമാണ് പ്രധാനമെന്നും യു എൻ ഏജൻസികൾ വ്യക്തമാക്കി. ചെങ്കടലിൽ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചത് ആഗോള ഇന്റർനെറ്റിലും വാർത്താവിനിമയത്തിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഹൂതികൾക്ക് ആധിപത്യമുള്ള മേഖലകളിലാണ് കേബിളുകൾക്ക് പ്രശ്നം നേരിട്ടത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് 1, യൂറോപ്പ് ഇന്ത്യ ഗേറ്റ്വേ, സീകോം, ടിജിഎൻ, ഗൾഫ് എന്നീ കേബിളുകൾ തടസ്സം നേരിട്ടവയിൽപ്പെടും. ചെങ്കടൽ വഴിയുള്ള ഇന്റർനെറ്റിന്റെ 25% ബാധിക്കുന്നതാണ് നടപടി. തങ്ങൾക്ക് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ലബനാനിൽ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രത്തിനു നേർക്ക് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.